تكبير، قولوا تكبير. وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله معايا الملك الجبار يا الله، من فضل كنت رحمة للعالمين، أشرف الخلق الباب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ശറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ജാമിഅ ഹാഷിമിയ സ്ഥാപനവുമായി ഇവിടെ നടക്കുന്ന സനദദാന മഹാസമ്മേളനവുമായി സ്വലാത്ത് വാർഷിക സദസ്സുമായി ഉറൂസ് മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബായാബ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുനിൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, സ്ഥാപനങ്ങളുമായി ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഷെയ്ഖുന താജുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാതുക്കൾ,
ബാദശാ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ സമയമില്ല. ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും നമ്മുടെ ഈ സദസ്സിന് ആവശ്യമായ നസീഹത്തുകൾ പറയാൻ നമുക്ക് ദുആ ചെയ്ത് ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. ഈ മഹത്തായ തെക്കൻ ജില്ലയിലെ ഈ ആലപ്പുഴ ജില്ലയിലെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായി വളർന്നു പന്തലിച്ച ജാമിഅ ഹാഷിമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സനദ്ദാന സമ്മേളനവും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന സ്വലാത്ത് മജ്ലിസും ആത്മീയ സമ്മേളനവുമാണ് നാം ഇപ്പോൾ സംഗമിച്ച ഈ മഹനീയ സദസ്സ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളുണ്ടോ, നേരത്തെ പറഞ്ഞു ആംബുലൻസിലടക്കം രോഗികൾ വന്നെന്ന്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. റജബ് ഷഹ്റുല്ലാഹ് ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധ റജബ് മാസം നമുക്ക് കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തങ്ങൾ പറഞ്ഞു വശഅബാനു ഷഹരി, ഷഅബാൻ എന്റെ മാസമെന്ന നിലക്കാണ് തങ്ങൾ പറഞ്ഞു. ധാരാളം കാരണങ്ങൾ, ധാരാളം രഹസ്യങ്ങൾ അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ പിറകിലുണ്ട്. ഞാനത് ബയാൻ ചെയ്യുന്നില്ല. കൂട്ടത്തിൽ നമുക്കൊക്കെ അറിവുള്ളതുപോലെ അഹ്സാബ് സൂറയിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയില്ല ആയത്ത് അവതരിച്ച മാസമാണല്ലോ ഷഅബാൻ. അതുമാത്രമല്ല, തങ്ങളുടെ ഏറ്റവും വലിയ വളരെ അങ്ങേയറ്റത്ത് ആഗ്രഹം പൂവണിഞ്ഞ സാധിച്ചു കിട്ടിയ മാസമാണ് ഷഅബാൻ. 17 വർഷവും ചില്ലറ ദിവസങ്ങളും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയായിട്ട് തങ്ങൾ നിസ്കരിച്ചെങ്കിൽ അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു കഅബ ഖിബ്ലയായിട്ട് കിട്ടാൻ. ആ ആഗ്രഹം പൂവണിഞ്ഞ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഖദ നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ എന്ന് തുടങ്ങുന്ന ആയത്തുമായി തങ്ങൾക്ക് സന്തോഷം പകർന്ന ആ ആയത്ത് അവതരിച്ച പവിത്ര മാസമാണ് ശഅബാൻ. ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ഇജാബ, ലൈലത്തുൽ തക്ഫീർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന
ബറാഅത്തിന് ഉൾപ്പെട്ട പരിശുദ്ധ മാസമാണ് ശഅബാൻ. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് ശഅബാൻ. അഅമാലുകൾക്ക് പ്രത്യേകം മഹത്വമുള്ള മാസമാണ് ശഅബാൻ. വറമദാനു ശഹ്റു ഉമ്മത്തി എന്ന് തങ്ങൾ പറഞ്ഞ പവിത്രമായ ലൈലത്തുൽ ഖദർ ഉൾപ്പെട്ട ബദർ ദിനം ഉൾപ്പെട്ട വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനു ശരീഫിനെ സ്വീകരിക്കാൻ വിശ്വാസി ജനങ്ങൾ തയ്യാറായി അതിനെ വരവേൽക്കാൻ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പരിശുദ്ധ മാസമാണ് ശഅബാൻ. ആ ശഅബാനിലെ പവിത്രമാക്കപ്പെട്ട സമയത്തെയും ദിവസത്തെയും കണ്ടുകൊണ്ടാണ് മഹത്തായ നേരത്തെ ബാദ്ഷാ ഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ സയ്യിദന്മാരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തുടക്കം കുറിച്ച പരിശുദ്ധ ജാമിഅ ഹാഷിമിയയുടെ സനദ്ദാന സമ്മേളനവും ഇവിടുത്തെ സ്വലാത്ത് മജ്ലിസും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന മഹദ് അലി തങ്ങളുപ്പാപ്പ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ പൊരുത്തം നമുക്ക് അള്ളാഹു ഏറ്റി തരട്ടെ, അവിടെ പിടുത്തം അള്ളാഹു നിലനിർത്തി തരട്ടെ, അവരെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽ മർഉ മഅമൻ അഹബ്ബ അൻത മഅമൻ അഹബബ്ത ഖാല റസൂലുള്ളാഹി. നമുക്ക് മഹാന്മാരോടുള്ള മഹബ്ബത്ത് ഇവിടെ നേരത്തെ സാദാത്തുക്കളോടുള്ള സയ്യിദന്മാരോടുള്ള മഹബ്ബത്താണ് ഇവിടെ പറഞ്ഞു. മഹാന്മാരോടുള്ള മഹബ്ബത്ത് മഹദലി തങ്ങളുപ്പാപ്പാനോടുള്ള ആദരവ് നിലനിർത്തിയിട്ടാണ് അവരാത്മീയ ശിക്ഷണത്തിലാണ്, തർബിയത്തിലാണ്, നിയന്ത്രണത്തിലാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനവും ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഉള്ളത്. ഒരു സ്വഹാബി വന്ന് തങ്ങളോട് ചോദിച്ചല്ലോ, മത്തസ്സാഅത്തു യാ റസൂലുള്ളാ, എപ്പോഴാ തങ്ങളെ ഖിയാമത്ത് നാള്? തിരിച്ചു ചോദിച്ചത് മാദാ അതലഹാ, നീ ഖിയാമത്ത് നാള് ചോദിക്കാൻ അന്വേഷിക്കാൻ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? ചോദിച്ചാള് പറഞ്ഞു, കൈവശമൊന്നുമില്ല തങ്ങളെ, ധാരാളം സദഖയെ സ്വലാത്തൊന്നും പറയാൻ മാത്രമല്ല, വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവേയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതിലിട്ട് സ്നേഹിക്കുന്നു. അപ്പോഴാണ് തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സന്തോഷം പകർന്ന് നമുക്കൊക്കെ പ്രതീക്ഷ നൽകിയിട്ട് ആ സ്വഹാബിയിലൂടെ വിവരം നൽകിയത്. അൻത മഅമൻ അഹബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ, ആരെ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുദ്ദീഖീങ്ങൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മുത്തഖീങ്ങൾ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ഖുർആൻ അവർക്ക് സ്വർഗമുണ്ടെന്ന് വഅദ ചെയ്തിട്ടുണ്ട്. ആ മഹാന്മാരോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയ ആളുകൾക്കും ദുനിയാവിലെ സ്നേഹബന്ധം നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ അല്ലാഹു അവസരം നൽകുമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ വലിയ പ്രതീക്ഷകളൊക്കെ നിലനിർത്തി തന്നെയാണ് ഈ മഹത്തായ സ്ഥാപനവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളും. ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒക്കെ സാന്നിധ്യവും സഹകരണവും സഹായവും നമ്മുടെ ഇജ്തിമാഉം എല്ലാം നമുക്ക് മഹത്തുക്കളെ കൂടെ സ്വർഗം ലഭ്യമാകും എന്ന വലിയ ഇഖ്ലാസിന്റെ നിയ്യത്തിലാണ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇത്, ഇങ്ങനെ ധാരാളം ബഹുമാനങ്ങളുള്ള മാസത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയങ്ങളും, ഉറൂസും, സനദ്ദാനവും, സ്വലാത്തും എല്ലാം ഇവിടെ ഒന്നിച്ച് സമ്മേളിപ്പിച്ചു. ഇത് പരിശുദ്ധ ഇൽമിന്റെ കേന്ദ്രമാണ്. നിങ്ങൾ കണ്ടില്ലേ, ധാരാളം ഹാഷിമി ബിരുദം കരസ്ഥമാക്കിയ യുവ പണ്ഡിതർ നമ്മുടെ ഈ സദസ്സിന്റെ മുൻനിരയിൽ തന്നെ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാഫിഅ ഇൽമിന് അവർക്കും നമുക്കും അല്ലാഹു ഏറ്റി തരട്ടെ. ഇൽമ് എന്നുള്ളത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. മതപരമായ അറിവ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഖാല റസൂലുള്ളാഹി, ഇസ്ലാമിന്റെ ഹയാത്താണ് ഇൽമ്, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ് എന്ന് തങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, മഹലൻ
ഒരു നല്ല നമ്മുടെ സദസ്സ് എന്തൊരു ശാന്തമാണ്. ഒരു നല്ല ഉഗ്രവേഷമുള്ള വലിയ ഒരു സർപ്പം ഈ സദസ്സിലേക്ക് കയറി വന്നിട്ട് അതിങ്ങനെ പടം പിരുത്തി നിന്നാൽ ഈ ശാന്തത അവിടെ ഉണ്ടാവോ? എല്ലാരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറിക്കും, ജീവനെ പേടിച്ചിട്ട്. നമ്മൾ അതിന്റെ ചുറ്റും നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റൂല, ഖബറിലായിരിക്കും. എന്താ പേടിക്കുന്നത്? അത് കൊത്തിയാൽ, വിഷം കയറിയാൽ വലിയ അപകടം സംഭവിക്കും, ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. എന്നാൽ ആ നിലക്കുള്ള ഉഗ്രവിഷമുള്ള പാമ്പന്നെ അത് ജീവനില്ലാത്തത് ഇവിടെ കൂടുന്നാൽ ആർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? ആരെങ്കിലും കാര്യമാക്കോ? ആരെങ്കിലും വില വെക്കോ? കാരണം അതിന്റെ തൊട്ടടുത്ത് നിന്നാലും അതിനെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് നീക്കിയാലും അതിനെ തോണ്ടിയിട്ടാലും ഒരു പ്രശ്നമില്ല. അതിന് ജീവനില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിന് പവറില്ല, ജീവൻ പോകലോടുകൂടി അത് കഴിഞ്ഞു. ഇതുപോലെ അറിവ് ജ്ഞാനമില്ലെങ്കിൽ അവർക്ക് വിലല്ല, അവർക്ക് സ്ഥാനമില്ല. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ജീവനാകുന്ന ഇൽമ്, ആ ഇൽമിന്റെ അഹലുകാരാകുന്ന ആലിമീങ്ങൾ. ഇന്നിപ്പോ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഴയ കാലം പോലൊന്നും അല്ലല്ലോ. പഴയ കാലത്ത് പള്ളി ദർസിൽ ഉള്ളതുപോലെ അന്നത്തെ കാലത്തിന് അഹ്വാലുകൾക്ക് അനുസൃതമായ നിലക്കുള്ള എല്ലാ ജ്ഞാനങ്ങളും അന്ന് പകർന്നു കൊടുത്തിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വലിയ നിലക്ക് വേണ്ട നിലക്ക് എല്ലാ ഫന്നുകളിലും ദഖല് നൽകി, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസവും എല്ലാ ഭാഷകളും എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കെൽപ്പുറ്റ പണ്ഡിതരെ വളർത്തി വലുതാക്കിയിട്ടാണ് സനദ് നൽകിയിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് സന്തോഷം പകരുന്നത്. എല്ലാ നിലയിലുള്ള അറിവ് അൽഹംദുലില്ലാ നമ്മുടെ പള്ളി ദർസുകളും എല്ലാം അങ്ങനെ തന്നെ. ദീനീ സ്ഥാപനങ്ങൾ, പള്ളി ദർസുകൾ, പഴയ കാലത്ത് 100-200 കുട്ടികൾ ദർസിൽ പഠിച്ചിരുന്ന സ്ഥലങ്ങളും അഹല്ല ജമാഅത്തുകൾ ദർസിനു വേണ്ടി മാത്രം വഖഫ് ചെയ്ത ഭൂമികളും തെങ്ങും തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇന്ന് ദർസില്ലാതെ ശൂന്യമായി കിടക്കുന്ന വളരെ ദയനീയമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പ്രദേശത്തിന്റെ, ഒരു നാടിന്റെ വിളക്കാണ് ദർസുകൾ, ദീനീ സ്ഥാപനങ്ങൾ. അല്ലാഹുവിന്റെ ദീനാകുന്ന, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ഇമാം ശാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി ആസി. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, നാഫിയ ഇൽമ്, അത് ദോഷികൾക്ക് അല്ല നൽകൂല. അങ്ങനെ ആലിമീങ്ങൾ എല്ലാവർക്കും ആവാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് ഇതുപോലെ അല്ലാഹു പ്രത്യേകം തൗഫീഖ് നൽകിയ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. തങ്ങൾ പറഞ്ഞല്ലോ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കും. അപ്പൊ മുത്താലിമുകൾ ചിന്തിക്കും, ഈ സദസ്സിലത് അന്നിപ്പോ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സൂര്യ ശംസു സാഹിബും, അതുപോലെ കോട്ടയത്ത് ഞങ്ങൾ പോയപ്പോ കോട്ടയത്ത് ഇങ്ങോട്ട് മാഹീൻ സാഹിബ് കോട്ടയം, അവരൊക്കെ ഇന്നലെ പുലർച്ചെ പുറപ്പെട്ടു. അവരെ വാഹനത്തിലാണ് ബാദ്ഷാ സാഫി ഉസ്താദിനെ സ്നേഹിച്ച്, ഈ ആശിമിയെ സ്നേഹിച്ച് ഞമ്മളെ കൂട്ടാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നു, അങ്ങോട്ട് വന്നു. ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ സയ്യിദന്മാരുടെ കൂടെ പാറ പോലെ ഉറച്ച് ദീനിന് ഖൈറാത്തുകൾ നൽകുന്ന ഉമറാഉണ്ട്. അപ്പൊ മുത്തല്ലിമുകൾ ചിന്തിക്കും, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, മയ്യിദുല്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ ആലിമാക്കുന്നല്ലേ. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂമു മുഖാലഫ, ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ട് ഖൈറില്ല എന്നല്ലേ? അങ്ങനെ വരൂല. ഖൈറൻ
അത്തൻവീനു ലിത്തഅലീമി വണ്ണമായ ഖൈറ് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. ആ ഇൽമിന്റെ അഹലുകാരായ ഉലമാന്റെ ബഹുമാനം ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാ. ആലിമീങ്ങൾ ഇവിടെ സമ്പാദിച്ചത് എന്താണ്? അമ്പിയാക്കളുടെ സ്വത്താണ് അവര് അവകാശപ്പെടുത്തിയത്, അവര് അനന്തരപ്പെടുത്തിയത്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറസുൽ ഇൽമ്, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ് ഉലമാ വറസത്തുൽ അമ്പിയാ. ഉലമാ ഉമ്മത്തിക്ക് അമ്പിയാ ബനീ ഇസ്രായീൽ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം ബനൂ ഇസ്രായീലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ്. ആലിമീങ്ങളെ സ്നേഹിക്കുകയും അവരാദരിക്കുകയും അവരാദരിക്കണം. ഇൽമിന് വലിയ ബഹുമാന. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് വലിയ അറിവ് കൊടുത്തു. അല്ലമ ആദം അൽ അസ്മാ കുല്ലഹ, മുഴു ജ്ഞാനങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് കൊടുത്തു. എന്നിട്ട് മലായികത്തിനോട് പറഞ്ഞു, ഉസ്ജുദൂലി ആദമ, നിങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കണം. ഇൽമിന് ബഹുമാനാണ് ഇത്. സൃഷ്ടിപ്പിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഇൽമിനുള്ള ബഹുമാനം അല്ലാഹു ലോകത്തോട് അംഗീകരിപ്പിക്കാൻ മലായികത്തിനോട് വരെ കൽപ്പിച്ച്. അത് പിന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ അല്ലാഹുവിന്റെ ശിയാറുകളെ താഴ്ന്നു ചെയ്യുക എന്നുള്ളത് അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, അത് കൽബിന്റെ തഖ്വയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാഅനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ കുറവാക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ പരിഹസിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മിൽ ഉണ്ടായാൽ അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും, ഈമാൻ നഷ്ടപ്പെടാൻ അത് കാരണം. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, ഞാനിപ്പോ എന്റെ ട്രെയിനിന്റെ സമയം 10 മണിയാണ്, 10:05, അപ്പൊ സംസാരത്തിലേക്ക് കടന്നാൽ പിന്നെ ദ്വാരക്കാൻ സമയം ഉണ്ടാവും. അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, എൽമനും ദർസലും എല്ലാത്തിനും വലിയ 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 ബഹുമാനാണ്. നമ്മുടെ കുട്ടികൾ ദർസലേക്ക് വന്നാൽ ആദ്യമായിട്ട് അവർക്ക് നമ്മൾ എന്താക്കും, മീസാൻ മറിച്ചു കൊടുത്തിട്ട് മറിച്ചു വെച്ച് കൊടുത്തിട്ട് ഫേലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കും. മാളി മുളാരി അമ്ര നഹി ലേ സർഫാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. മോനെ വായിക്ക് ഫഅല ഫഅല ഫഅലു ഫഅലത ഫഅലത ഫഅൽന ഫഅല സിയത വഹദാൻ മുദക്കർ ഗായിബ് അത് ഇസ്ബാത് ഫഇല് മാളി മഅറൂഫ് ളമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു അജ്നാസ സൂറ സുലാസി മുജറദ് അങ്ങനെ സുലാസി മസ്ജിദ് ഫീഹി റുബായി മുജറദ് അങ്ങനെ അജ്നാസുൽ കുബ്ര സഞ്ജാന്റെ അസ്ലു ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. മദ്ദന്റെ അസ്ലു മദദ എങ്ങനെ മദ്ദനായി അവാമിൽ തർക്കീബ് വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. തുഹ്ഫത്തുൽ വർദിയ ഓതിക്കൊടുക്കും. ഖത്റുനദ ഓതിക്കൊടുക്കും. നഹ്വിന്റെ ഖായിദ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫ് മറിച്ചു വെച്ച് കൊടുത്തിട്ട് ഓർക്ക് പറഞ്ഞു കൊടുക്കും. ഖലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലിക് മുസല്ലിയൻ അലൽ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. ആയിരം പദ്യം പൂർത്തിയാക്കിയ ഹിഫ്ലാക്കിയ കുട്ടികളോട് മോനെ അൽഫ കഴിഞ്ഞോ കഴിഞ്ഞു എന്ന ആയിരാമത്തെ പദ്യം ഒന്ന് പറയും. വളരെ ആവേശത്തോടൊരു പറയും. അല്ലാഹുവിന്റെ ഖുർആൻ അറിയാൻ, ദീനീ ഉലൂമുകൾ അറിയാൻ, ഹദീസുകൾ വായിക്കാൻ, ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ, നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ നമ്മുടെ മുത്തഅല്ലിമുകൾ പഠിച്ചു മനസ്സിലാക്കുകയാണ് ഓരോ പദ്യത്തിന്റെയും വല്ല അവിടെ പറഞ്ഞ നഹ്വിന്റെ ഖായിദ അതിന്റെ അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് അതിങ്ങനെ പഠിച്ച് ആ രൂപമാണ് ഉസ്താദുമാരുടെ തർബിയത്തിൽ അൽഹംദുലില്ലാ അവരുടെ പൊരുത്തം അതാണ് സനത്. അതവിടെ പറഞ്ഞല്ലോ അതിന്റെ കാര്യം. ആ അദബ് പാലിച്ചുകൊണ്ടായിരിക്കണം. അദബ് ഇല്ലെങ്കിൽ പിന്നെ സനദിനെ സ്ഥാനമില്ല.
അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ നമ്മുടെ കുട്ടികൾ അത് അറിഞ്ഞുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും അത് സമ്പാദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ദഅവ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ദഅവത്തിന്റെ വഴി ആ തരീഖ് അത് പരിധിയില്ലാത്ത കൂലിയുള്ള വലിയ ശ്രേഷ്ഠമായ ഒന്നാണ്. തങ്ങൾ പറഞ്ഞല്ലോ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി മുആദ് തങ്ങളോട് പോവാൻ പറഞ്ഞു. തങ്ങളെ വിട്ടുപിരിയുന്ന വേർപാട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞുപോയി കുഞ്ഞുമക്കളെ പോലെ ആശ്വസിച്ചുകൊണ്ട് മുആദ് തങ്ങളെ നെഞ്ചോട് ചേർത്തിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്കൊക്കെ പകർന്നു നൽകിയ വളരെ സന്തോഷകരമായ സന്ദേശം. യാ മുആദ് ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹ. ഓ മുആദ്, നിങ്ങളുടെ വാക്കു കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, പ്രവർത്തനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണെന്ന് പറഞ്ഞെങ്കിൽ ആ പരിശുദ്ധമായ ദഅവത്തിന്റെ വഴിയിലേക്ക് നമുക്ക് അല്ലാഹു അവസരം നൽകി എന്നുള്ളത് അത് ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്ത അങ്ങേയറ്റം സ്തുതിയർഹമായ കാര്യമാണ്. അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നിലനിർത്തി തരട്ടെ, ഏറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വാക്ക് നീട്ടിക്കൊണ്ട് പോകാതെ കിഡ്നി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഉമ്മാവപ്പാക്ക് ദ്വാരക്കാൻ 10,000 രൂപ പന്തലിന് വേണ്ടിയിട്ട് ഒരാൾ, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹെബ്ബലായ അഷ്ഖലായ നമ്മുടെ ചെറിയ കാല ആയുസ് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅനെ കുറവാക്കാതെ, ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്കുള്ള ജീവിതം റമളാന തഖ്വയോടുകൂടെ സ്വീകരിക്കാനും ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ച് ആഖിറം സമ്പാദിക്കാനും പരിശുദ്ധ ഖുർആൻ ഖത്മുകൾ തീർക്കാനും ചെറിയ കാല ആയുസ് വറഅലായി നിലനിർത്താനും നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനം, ബായാറ് സലാത്ത്, റമളാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമളാൻ 23-ാം രാവിനാണ്. കാടാമ്പുഴ ജാറത്തുങ്ങലിലെ ജാറത്തുങ്ങൽ സലാത്ത് റമളാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമളാൻ 21-ാം രാവിനാണ്. ഒരുപാട് ആളുകൾ ഈ പരിപാടിയുടെ തുടക്കം മുതൽ, ദിവസങ്ങളായി നടന്നു വരുന്ന പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സ്നേഹജനങ്ങളുണ്ട്. മുഴുവൻ ആളുകൾക്കും സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നു. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. അതുപോലെ സിറാജുദ്ദീൻ ഹാഷിമി ബാപ്പയുടെ അസുഖം മാറാൻ നിയത്ത് ചെയ്ത് മറ്റു പല സ്വദീഖന്മാരിൽ നിന്നും സംഘടിപ്പിച്ച് 25,000 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഏൽപ്പിച്ചു. അല്ലാഹു കബൂലാക്കി തരട്ടെ. ബാപ്പക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. സഹകാരികൾക്കൊക്കെ അല്ലാഹു സന്തോഷം നൽകട്ടെ. അതുപോലെ 3 സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ നിക്ഷേപിച്ച് ഒരു സ്ലിപ്പ് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ എത്രയാണോ, 3, 6, 12, 100 എത്ര സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റും എന്ന നിലയ്ക്ക് ഓരോരുത്തരും അത് ഏറ്റെടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പറോട് കൂടി അഡ്രസ് പൂരിപ്പിച്ചുകൊണ്ട് ആ സ്ലിപ്പ് ഇവിടെ ഏൽപ്പിച്ചാൽ ദുആയിൽ എല്ലാവരും ഉണ്ടാകും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം സയ്യിദന്മാരും അതുപോലെ നമ്മുടെ അറബി സുഹൃത്ത് ഉൾപ്പെടെ ധാരാളം ആളുകൾ, ഉസ്താദുമാര്, സയ്യിദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്നാൽ നമുക്ക് ദ്വാരം പിരിയണം. ആ അവിടെ തന്നെ മതി. പിന്നെ സദസ്സിന്റെ ഈ ഇത് അതെ വകുപ്പില്ല, ഇങ്ങോട്ട് വരട്ടെ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇല്ല ഇല്ല, ആരാ, എല്ലാരും അവിടെ തന്നെ എന്നാ മതി. ഇൻഷാല്ലാ ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരം ഹാജി ഇവിടെ ഉണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്. തങ്ങൾ ഹാമിദ് തങ്ങൾ ബാഫഖി തങ്ങൾ ഇവിടെ ഉണ്ട്.
ദുആന്റെ ശേഷം ഒരു മണിക്കൂർ ഇവരുടെ നശീദ ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا طواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك. يا ربنا പരിശുദ്ധ ശഅബാനിലെ മഹനീയ രാത്രിയിൽ ആലപ്പുഴയിലെ ഹാഷിമിയ സ്ഥാപനത്തിലെ സനദ്ദാന സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് ആത്മീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹ് വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകള് ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ,
ദോഷങ്ങൾ കാരണം പരാജിതരിൽ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്റു ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد اللهم يسر عسرنا وسهل امورنا وفرج همومنا وطول اعمارنا وطهر قلوبنا واستر عيوبنا واشف امراضنا اللهم اشف امراضنا وامراض مرضانا وامراض من اوصانا اللهم حصل مرادنا ومراد من اوصانا واقض حوائجنا وأد ديوننا وادفع بلياتنا وبارك لنا فيما أعطيتنا وأعزنا ولا تضلنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم. اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا كريم يا الله وبحق النبي المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാത്താക്കണ അല്ലാ, ഈമാൻ ഏറ്റി തരണ അല്ലാ, തഖ്‌വ ഏറ്റി തരണ അല്ലാ, നാഫിയ അൽമന വർദ്ധിപ്പിക്കണ അല്ലാ, വറ ഏറ്റി നിലനിർത്തണ അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ജാമിയ ഹാഷിമിയ ആലപ്പുഴയിലെ മഹത്തായ സ്ഥാപനവുമായി ഇവിടെ നടക്കുന്ന സനദാന സമ്മേളനവുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ബായാര് സലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വരെ കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടങ്ങെടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഹാലിത്തായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കൊണ്ടും വരുന്ന നൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മദ്അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും സ്ഥാപനത്തിലും എല്ലാ പ്രവർത്തനത്തിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാൻ. ഭക്ഷണം നൽകിയ ആളുകൾ ഉൾപ്പെടെ ഫിയാസടക്കം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ, സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമതലാമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി.